നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് വിവാഹത്തലേന്ന് വീട്ടിൽ കയറി പ്രതിശ്രുത വരനെയും ബന്ധുക്കളെയും മുൻ കാമുകിയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ വരനും മാതാപിതാക്കളും അടക്കം 5 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം മാന്തടത്ത് ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പരിക്കേറ്റവരെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചങ്ങരംകുളം മാന്തടം സ്വദേശിയായ യുവാവിന്റെ വിവാഹം അടുത്ത ദിവസം നടക്കുന്ന വിവരം അറിഞ്ഞാണ് വരന്റെ മുൻ കാമുകിയും ബന്ധുക്കളും അടക്കം 20ഓളം വരുന്ന സംഘം വരന്റെ വീട്ടിലെത്തി അക്രമം നടത്തിയത്. യുവാവുമായി തട്ടാൻപടി സ്വദേശിയായ യുവതി അടുപ്പത്തിലാണെന്നും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നും ആരോപിച്ചായിരുന്നു അക്രമം. വർഷങ്ങളായുള്ള പ്രണയം മറച്ചുവെച്ച് യുവാവ് മറ്റൊരു വിവാഹം ചെയ്യാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞാണ് യുവതിയും സംഘവും വരന്റെ വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ വരന്റെ വീട്ടുകാരുടെ പരാതിയിൽ തട്ടാൻപടി സ്വദേശിയായ യുവതി അടക്കം കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രതിശ്രുത വധുവും വീട്ടുകാരും യുവാവുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതോടെ ബുധനാഴ്ച നടക്കേണ്ടിയിരുന്ന വിവാഹവും മുടങ്ങി. കാമുകിയുടെയും സംഘത്തിന്റെയും അതിക്രമത്തിൽ വരനും വരന്റെ മാതാപിതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവാഹ പാർട്ടി നടക്കുന്നതിന് ഇടയിലാണ് മുൻ കാമുകിയും സംഘവും എത്തിയത്. വാക്കുതർക്കത്തിനൊടുവിൽ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നും വിവാഹ വീട്ടിൽ എത്തിയ സംഘം ആരോപിച്ചു. ഒരു കാരണവശാലും നാളത്തെ വിവാഹം നടത്താൻ സമ്മതിക്കില്ലെന്ന് തന്നെ കാമുകിയും സംഘവും വ്യക്തമാക്കി. തുടർന്നാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. കാമുകിയുടെ കൂടെയെത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ വിവാഹ വീട്ടിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ വരൻ അക്രമം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. കണ്ടാൽ അറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് പരാതി. മുൻ കാമുകിയെയും യുവാവ് പരാതിയിൽ പ്രതിയാക്കിയിട്ടുണ്ട്. യുവാവിന്റെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ വിവാഹ വീട്ടിലെ അതിക്രമം വാർത്തയായതോടെ വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതേസമയം അർദ്ധരാത്രി സ്കൂട്ടറിൽ കമ്പിപ്പാരയുമായി എത്തി വീട് കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി പിടിയിലായി. വീയപുരം വെള്ളംകുളങ്ങര പുത്തൻപുരയിൽ മായാകുമാരിയാണ് അറസ്റ്റിലായത്. ഇവർ സമാനമായ ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയാണ്. ബുധനൂർ എണ്ണക്കാടുള്ള വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി തിങ്കളാഴ്ച രാത്രിയാണ് മായാകുമാരി പണിയായുധങ്ങളുമായി എത്തിയത്. അതുവഴി ആൾക്കാർ വന്നപ്പോൾ യുവതി വാഹനം ഉപേക്ഷിച്ച് ഓടി. ഒരു സ്ത്രീ ഓടിപ്പോകുന്നത് കണ്ട് ഇവർ പോലീസിൽ അറിയിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ബസ്സിൽ കടക്കാൻ ശ്രമിച്ച മായാകുമാരിയെ ഹരിപ്പാട് നിന്ന് മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു. വീട് കുത്തി തുറക്കുന്നതിന് വേണ്ട ആയുധങ്ങളെല്ലാം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. തനിച്ച് താമസിച്ചിരുന്ന പള്ളിപ്പാട് നടുവട്ടം കൊരണ്ടിപ്പള്ളിൽ ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ കയറി കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന രാത്രി 1 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കേസിലെ പ്രതിയാണ് മായാകുമാരി എന്ന അന്വേഷണത്തിൽ മനസ്സിലായി. ഹരിപ്പാട്, വീയപുരം പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ ഇത്തരം വേറെയും കേസുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.